വിദേശയാത്ര ന്യായീകരിക്കാമോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ മൂന്ന് പേരും മൂന്ന് വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ളതിൻ്റെ മൂന്ന് തലങ്ങളാണ് കാട്ടിത്തന്നത് ഇവിടെ പ്രശ്നം എന്താണ് ഭരണ ചുമതല കൈമാറാതെ മുഖ്യമന്ത്രി ഒളിച്ചോടി എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അപ്പോൾ ഈ ഭരണചുമതല കൈമാറിയില്ല എന്നുള്ളത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പറയുന്നത് എന്നതിലേക്കല്ല അവരുടെ ശ്രദ്ധ പോകുന്നത് മറിച്ച് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ഇകഴ്ത്തി കാണിക്കാനായിട്ടാണ് അതായത് ഈ യാത്ര മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് മറ്റെന്തോ കാര്യം ചെയ്യാനാണ് എന്തോ ഒരു കൊള്ളക്കാരൻ പോകുന്നു കൊള്ള കൊള്ള സംഘം പോകുന്നു എന്ന മട്ടിലുള്ള ഒരു വ്യാഖ്യാനം കൊണ്ടുവരാനാണ് അതിനോട് എന്തായാലും ഞാൻ യോജിക്കുന്നില്ല എനിക്ക് ഒരു കാര്യത്തിൽ വിയോജിപ്പുള്ളത് മന്ത്രിസഭായോഗം മാറ്റിവയ്ക്കുന്നു ഓൺലൈനായിട്ടെങ്കിലും നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്തോനേഷ്യയിൽ മുഖ്യമന്ത്രി എത്തിയിട്ടുമുണ്ട് അപ്പോൾ ആ ഓൺലൈനായിട്ടുള്ള മന്ത്രിസഭായോഗം മാറ്റിവെച്ചതിന്റെ എന്താണ് കാരണം അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ ചേരുകയാണോ അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് ഇതിൽ പണം എവിടുന്നാണ് സ്പോൺസർ ആരാണ് എന്നൊക്കെയുള്ള ചോദ്യം എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ മാസം ഇരുപത്തിനാലാം തീയതി എഴുപത്തിയൊമ്പത് വയസ്സാകും ഞാൻ ഇതിൽ കാണുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇഷാൻ എന്ന ഒരു കൊച്ചുമകന്റെ മുത്തച്ഛൻ കൂടിയാണ് ഇഷാന സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയായിരിക്കുമല്ലോ അപ്പോൾ ഇത് അവധിക്കാലമാണ് എഴുപത്തിയൊൻപത് വയസ്സാകുന്ന ഒരു മുത്തച്ഛന് തൻ്റെ കൊച്ചുമകനെയും കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്നതുകൊണ്ട് അത് വേണ്ട എന്ന് വെക്കുന്നതെന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് യാത്ര പോകാൻ ആവശ്യമായ സ്വകാര്യ സമ്പാദ്യം ഉണ്ടാകും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആ സമ്പാദ്യം എടുത്തുകൊണ്ട് അദ്ദേഹം വിദേശയാത്രകളിൽ വിദേശ രാജ്യങ്ങളിൽ ടൂർ പോകുന്നു ഭാര്യയെയും മകളെയും മകളുടെ ഭർത്താവും പൊതുമരാമത്ത് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിനെയും കൊച്ചുമകൻ ഇഷാനെയും ഒക്കെ കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ മകൻ ഗ്ലോബൽ ബാങ്ക് യു എയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ പോയി മകനെ കാണുന്നു അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു കുടുംബം മുഴുവനൊന്ന് സന്തോഷിക്കുന്നതിന് ഇത്രയ്ക്ക് എന്താണ് പ്രശ്നം പ്രതിപക്ഷത്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൽ സ്പോൺസർ വേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതുപോലെയുള്ള ഒരു യാത്ര അതും ഇരുപത്തിയൊന്നാം തീയതി എന്ന് പറയുമ്പോൾ പതിനാറ് ദിവസത്തെ യാത്ര ഈ പതിനാറ് ദിവസത്തെ യാത്ര ചെയ്യാനുള്ള പണമൊക്കെയുള്ള ആൾ തന്നെയാണ് പിണറായി വിജയൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ അത്രയ്ക്ക് ഒരു ദാരിദ്ര്യമുള്ള വ്യക്തിയൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് പൊതുവരാമത്വത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആയാലും ഈ മൂന്ന് രാജ്യമെന്നല്ല ഒരു മുപ്പത് രാജ്യത്തെങ്കിലും പോകാൻ കഴിയുന്ന സമ്പാദ്യമുള്ള വ്യക്തികളായിരിക്കണം അപ്പോൾ കയ്യിൽ സമ്പാദ്യമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കുടുംബത്തോടൊപ്പം ഒരു വിദേശയാത്ര പോകുന്നതിനെ അത്രയ്ക്ക് പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല അവരും പോയി കണ്ടിട്ടൊക്കെ വരട്ടെ കാരണം കുടുംബത്തോടൊപ്പം ഉല്ലസിക്കാൻ പോവുകയാണ് ആരാണ് ഈ ഉല്ലാസത്തെ എതിർക്കുന്നത് ഉല്ലസിച്ചിട്ട് വരട്ടെ കാരണം എഴുപത്തിയൊൻപത് വയസ്സായ ഒരു മനുഷ്യൻ എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഔദ്യോഗികമായുള്ള കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊപ്പം ചെലവഴിക്കുന്ന കുറച്ച് ദിവസങ്ങളുടെ പേരിൽ അത് മറ്റു കാര്യങ്ങൾ കാണുക എന്ന ഒരു ധ്വനി കൊണ്ട് തിനോട് ഞാൻ എന്തായാലും യോജിക്കുന്നില്ല ഔദ്യോഗിക യാത്ര അല്ലാത്തതുകൊണ്ട് തന്നെ അത് വിശദീകരിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കുകയോ സമ്മേളനം നടത്തുകയോ ഒക്കെ ചെയ്തിട്ട് വേണം മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര പോകാൻ എന്നും ഞാൻ കരുതുന്നില്ല ചട്ടലംഘനം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ നടപടിക്രമങ്ങൾ അദ്ദേഹം പാലിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഞായറാഴ്ച അദ്ദേഹത്തിന് ക്ലിയറൻസ് കിട്ടിയിട്ടുമുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യാത്രാ പ്ലാൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അതറിയാത്തവരായിരിക്കും ഒരുപക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതിൽ ഇപ്പോൾ ഇന്തോനേഷ്യയിലുള്ള മുഖ്യമന്ത്രിയും കുടുംബവും പന്ത്രണ്ടാം തീയതി വരെ ഇന്തോനേഷ്യയിലാണ് അത് കഴിഞ്ഞ് പതിനെട്ടാം തീയതി വരെ സിംഗപ്പൂരിലാണ് അത് കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി രാത്രി ദുബായിലേക്ക് വരുന്നു പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ ദുബായിലാണ് അദ്ദേഹത്തിൻ്റെ ടൂർ പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ ഒരു ടൂർ പോകുന്നത് ിന് അതും രണ്ട് രാജ്യങ്ങളിൽ പോകുന്നു ഒരു രാജ്യം അല്ലെങ്കിൽ ദുബായിലേക്ക് വരുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ മകനുണ്ട് അവിടേക്കാണ് വരുന്നത് ഈ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ വിവാഹം കഴിച്ചു എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിനും ഈ പറയുന്ന രീതിയിൽ ഒരു സ്വകാര്യ സന്ദർശനത്തിന് ഭാര്യയും മൊത്തം ഒരു ഉല്ലാസ പോകുന്നതിനൊക്കെ എല്ലാവരും കയറി ഈ കുടുംബത്തിൽ കയറി ഇടപെടുന്ന എന്തിനാണ് അവർക്ക് വ്യക്തിപരമായി പോകാനുള്ള ഒരു യാത്രയാണ് അതിനാണ് അവർ പോകുന്നത് ഇപ്പോൾ എന്തായാലും രണ്ടാം തീയതി പുറപ്പെട്ടതാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഭാര്യ വീണാ വിജയനും വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളാണ് അതാണ് ഇവിടെ കൊണ്ടുവരുന്ന ഈ പോയത് വലിയ സംഭവം ാണ് അവതരിപ്പിക്കുന്ന ആളുകൾ പറയുന്ന വലിയ വാദം എന്തായാലും ഇപ്പോൾ അവർ ഇന്തോനേഷ്യയിലുണ്ട് ഇന്തോനേഷ്യല്ലസിക്കട്ടെ അതിനെന്താണ് ഈ ടൂർ പോകുന്നു എന്നുള്ള അനുമതിയൊക്കെ വാങ്ങി എന്താ സർ അല്ല ഞാൻ ഈ ഉല്ലാസത്തിനൊന്നും എതിരല്ല അതിപ്പോൾ ആയാലും ഞാൻ അദ്ദേഹത്തെ അങ്ങനെയൊന്നും അല്ല ആരാണ് ഒരു ഉല്ലാസം ആഗ്രഹിക്കാത്ത മാത്രമല്ല കൊച്ചുമക്കൾക്ക് മക്കൾക്കൊക്കെ വെക്കേഷൻ ഉള്ളപ്പോൾ ഞാനായാലും പോകും അത് ഞാൻ പറയാം സാർ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ പുതുതലമുറ ആളുകളെ കുറിച്ച് പുതുതലമുറ മാത്രമല്ല സാർ പഴയ തലമുറയെ ഒക്കെ ഉല്ലാസം ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് നേരത്തെ ഇങ്ങനെയൊന്നും പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതൊരു വസ്തുതയാണ് അത് നമ്മൾ കാണാതെ പോകരുത് ഇപ്പോഴാണ് ഇങ്ങനെയുള്ള യാത്രകൾ പോകാനായിട്ടുള്ള സാമ്പത്തികമായാലും സൗകര്യങ്ങളായാലും അതൊക്കെ ഒത്തുവന്നത് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യാത്ര പോകുന്നതിനോട് മുഖ്യ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യം മുറുകെ പിടിച്ചുകൊണ്ട് ഇന്തോനേഷ്യ പോയാൽ ശരിയാവില്ല ഇന്തോനേഷ്യ ഇതെന്തൊക്കെ ചെയ്ത രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളി പറയുന്നു ദുബായിൽ പോകാൻ പറ്റില്ല നിങ്ങൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ബൂർഷോയായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ തള്ളി പറയുന്ന എന്തിനാണ് ഞാൻ അദ്ദേഹം ഉല്ലസിക്കുന്നതിന് ഒപ്പം തന്നെയാണ് അദ്ദേഹത്തിന് നല്ല വരുമാനമുണ്ട് കയ്യിൽ നല്ല പണമുണ്ട് അതെടുത്ത് അദ്ദേഹം ഉല്ലസിക്കുന്നതിന് നമ്മളെന്തിനാണ് ഇങ്ങനെ ഈ ഒരു കൊതിക്കറവ് കാണുന്നത് മുഖ്യമന്ത്രിയും കുടുംബം ഉള്ളസിച്ചിട്ട് തിരിച്ചു വരട്ടേ ഭരണകാര്യങ്ങളിൽ അദ്ദേഹം വീഴ്ച വരുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഴിമതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിമർശിക്കാം meet the editors